नमस्कार മലപ്പുറം മേലാറ്റൂർ ഉച്ചാരക്കടവ് ബംഗ്ലാവ് കുന്നിൽ കിടപ്പിലായ രോഗിയുടെ അടക്കമുള്ള അഞ്ച് കുടുംബങ്ങളുടെ വഴി സമീപത്തെ മരമിൽ ഉടമ മരത്തടികൾ കൂട്ടിയിട്ട് തടസ്സപ്പെടുത്തി എന്ന് പരാതി പ്രദേശത്ത് താമസിക്കുന്ന മുസ്തഫ കെടി അബ്ദുൽ കരീം ടികെ ഹബീബ ഹരികൃഷ്ണൻ തുടങ്ങിയവരാണ് വർഷങ്ങളായി തങ്ങൾക്ക് അവകാശപ്പെട്ട മൂന്നടി വഴി സ്വകാര്യ മരമിൽ ഉടമ കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന പരാതിയുമായി രംഗത്ത് എത്തിയത് ഇതില് ഹരികൃഷ്ണൻ നടക്കാൻ പോലും ആകാതെ വർഷങ്ങളായി കിടപ്പിലായ രോഗിയാണ് ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പോകാൻ സമീപത്തെ മറ്റൊരു വ്യക്തിയുടെ മതിൽ ചാടി വേണം റോഡിലേക്ക് എത്താൻ ഹരികൃഷ്ണനെ ആശുപത്രിയിൽ എത്തിക്കാൻ ചുമട്ട് തൊഴിലാളികളെ വിളിക്കേണ്ട അവസ്ഥയിലാണ് കുടുംബം ഇവരുടെ വീടിന് സമീപത്ത് പ്രവർത്തിക്കുന്ന കെടിവി സോമിൽ ഉടമ മുസ്തഫയാണ് ഇവരുടെ വഴി വർഷങ്ങളായി കൈയേറി വെച്ചിരിക്കുന്നത് ഒരു പതിറ്റാണ്ടിലധികം കാലമായി അദ്ദേഹം ഇത്തരത്തിൽ വഴി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ മരതടികളും മാലിന്യങ്ങളും വഴിയിൽ കൂട്ടിയിട്ടാണ് വഴി തടസ്സപ്പെടുത്തിയത് എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് തുടക്കത്തിൽ വീട്ടുകാർ മരതടികൾ ചാടിക്കടന്നുകൊണ്ട് ഈ വഴി ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ആ രീതിയിലും വഴി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സമീപത്ത് തന്നെയുള്ള മറ്റൊരു വ്യക്തിയുടെ പറമ്പിന് നടുവിലൂടെ അവിടെയുള്ള മതിൽ ചാടിക്കടന്നാണ് ഈ കുടുംബങ്ങൾ വീട്ടിലേക്ക് വരുന്നതും പോകുന്നതും പലതവണ പഞ്ചായത്ത് മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് നടപടികളെല്ലാം താഴെ തട്ടിലെത്തുമ്പോൾ പണം നൽകി മരമിൽ ഉടമ അട്ടിമറിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത് പരാതിയിൽ വസ്തുതകളുണ്ട് എന്നും വഴിയിലെ തടസ്സം നീക്കണമെന്ന് പലതവണ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കളക്ടറേറ്റിൽ നിന്ന് കത്ത് നൽകിയെങ്കിലും പഞ്ചായത്തിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായിട്ടില്ല എന്നും ഇവർ പറയുന്നു മാത്രവുമല്ല വഴിയിലെ തടസ്സങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട് എന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറി മറുപടി നൽകുകയും ചെയ്തു എന്നാൽ തടസ്സങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നുണ്ട് ഈ കുടുംബങ്ങൾക്കുള്ള വൈദ്യുതിയും കുടിവെള്ളവും എല്ലാം തടസ്സപ്പെടുത്തിയ ഈ വഴിയിലൂടെ തന്നെയാണ് വരുന്നത് ഇവിടെ സ്ഥലം വാങ്ങുന്ന സമയത്ത് ഇവർക്ക് ആധാരത്തിൽ അനുവദിച്ച് നൽകിയിട്ടുള്ള വഴിയാണ് അക്കാര്യം റവന്യൂ വകുപ്പും വില്ലേജ് ഓഫീസ് അധികൃതരും എല്ലാം ശരിവെക്കുന്നുമുണ്ട് വില്ലേജ് ഓഫീസിൽ നിന്നും ഓരോ കുടുംബങ്ങൾക്കും ലഭിച്ചിട്ടുള്ള രേഖകളിൽ ഈ വഴി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ രേഖകൾ പ്രകാരവും ഈ കുടുംബങ്ങൾക്ക് അവകാശപ്പെട്ട വഴിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് പരാതി നൽകി മടുത്തു എന്നും ഇനി ആരുടെ മുന്നിലും പരാതി നൽകാൻ തങ്ങൾക്ക് ശേഷിയില്ല എന്നുമാണ് ഈ കുടുംബങ്ങൾ നിസ്സഹായതയോടുകൂടി പറയുന്നത് 22 വർഷമായി ഞങ്ങൾ ഇതിലേക്ക് വന്നിട്ട് ആ വഴി കണ്ടിട്ടാണ് ഞങ്ങൾ ഈ വീട് വാങ്ങിക്കുന്നത് അന്ന് മുതലൊക്കെ വഴി ഉണ്ടായിരുന്നു പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒറ്റ ബ്ലോക്കാക്കിയത് അപ്പോൾ അതിനെ പോരാനും പറ്റൂല മരം ഒട്ടിക്കണ് അതുകൊണ്ട് ആകെ ബ്ലോക്കാക്കി ഇപ്പം ആർക്കും അതിലെ പോരാൻ പറ്റൂല അതിൽ ഞങ്ങൾക്ക് മൂന്നടി വഴി ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ലൈൻ വെള്ളം അതിനെയാണ് പോകുന്ന നിൽക്കുന്നത് പിന്നെ ഫോൺ അതിനെയാണ് പോകുന്ന നിൽക്കുന്നത് കറണ്ട് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് മൂന്നടി കൂടി വന്നു നിൽക്കുന്നത് പിന്നെ എങ്ങനെ വഴിയില്ലാതിരിക്കണത് മൂന്നടി വഴി അപ്പോൾ അതവിടെ കുടിച്ച് നിൽക്കുകയല്ലേ പിന്നെ അല്ല പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഫണ്ട് പാസ്സായി കഴിഞ്ഞ മാർച്ചിൽ ഫണ്ട് പാസ്സായി നേരാക്കാൻ വന്നപ്പോഴാണ് ഭയങ്കര ഒച്ചപ്പാടായത് അപ്പോൾ ഞങ്ങൾ മെമ്പർ എന്ത് പറഞ്ഞു പണിക്കാരും കൊണ്ട് വന്ന് മടങ്ങിപ്പോയാൽ പിന്നെ ഞങ്ങളെ ഫണ്ട് നീങ്ങും എന്ന് പറഞ്ഞു അപ്പോൾ പണിയെടുത്തില്ല അതോടുകൂടി അങ്ങനെ അവിടെ ഇട്ടു അങ്ങനെ തന്നെ പിന്നെ പരാതി ഞങ്ങൾ 2-3 പ്രാവശ്യമായി കൊടുക്കുന്നു കലക്ടർക്ക് 3-ാമത്തെ കലക്ടർക്കും കൊടുത്തു പരാതി അപ്പോൾ ബാബു പറഞ്ഞ പോലെ തന്നെ ഒരു മറുപടി ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇനിയിപ്പോൾ എന്താ ഞങ്ങൾ ചെയ്യണത് വോട്ടല്ലേ ആവശ്യം വോട്ടൊക്കെ ഞങ്ങളങ്ങനെ കരാക്കരട്ടിൽ ആരാണെങ്കിലും ഞങ്ങൾ ആ സമയത്തിന് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാര്യമല്ല മെമ്പറെ പറഞ്ഞിട്ട് മെമ്പർ ഇതല്ല ഇപ്പോൾ പറയണത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇവനെയാണ് ഇപ്പോൾ എല്ലാവർക്കും പേടി അല്ല ഇപ്പോൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞങ്ങൾ പരാതി കൊടുക്കേണ്ടടുത്തൊക്കെ കൊടുത്തിട്ടും അതുകൊണ്ടൊന്നൊരു കാര്യമല്ലേ പിന്നെ ഇപ്പം എന്താ നിങ്ങൾ ചെയ്യണേ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയല്ലോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തോറ്റ കാര്യങ്ങളാണ് വഴിയില്ലാതെ ഇപ്പോൾ ഈ വീടുകളൊന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ള മെമ്പർമാരൊക്കെയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ട ആർക്കും ഇവിടെ വന്നിട്ട് ഇതിന് ചെയ്യാൻ ആർക്കൊരു ധൈര്യമല്ല അതന്നെ ഞങ്ങൾക്ക് പറയല്ലത് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതാണ് എല്ലാവരോടും പറഞ്ഞതാണ് എന്നിട്ടൊന്നും ഇതിനൊരു ഇതിലൊരു 3-അടി വഴിയല്ല അല്ലാതെ 10-അടി വഴിയും 6-അടി വഴിയൊന്നും അല്ലല്ലോ ചോദിച്ചത് ഞങ്ങളെ വീടുകൾക്കില്ല വഴിയാണ് മരം അതുമൊക്കെ ഇട്ട് അവിടെ ബ്ലോക്കാക്കി ഇട്ടിക്കണത് അത് ഞങ്ങളതല്ലെങ്കിൽ പിന്നെ ബേക്കിൽ കൂടി തരാമെന്ന് ഞങ്ങളോട് പറയണ്ട അത് ഞങ്ങളതല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ അങ്ങനെ പറയില്ലല്ലോ അത് ഇത്ര തന്നെ ഞങ്ങൾക്ക് പറയല്ലത് ഈ ഇതിൽ ഇപ്പോൾ നമ്മുടെ സുഖമില്ലാതെ കിടക്കുന്ന ഹൈയേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ മേലാറ്റൂരിലെ ഒരു പ്രഗത്ഭനായ ഒരാളായിരുന്നു സാംസ്കാരിക രംഗങ്ങളിലും അല്ലെങ്കിൽ സ്പോർട്സ് രംഗങ്ങളിലൊക്കെ സജീവമായി നിന്ന് അഖിലേന്ത്യാ സെവൻസിൻ്റെ സംസ്ഥാന സെക്രട്ടറി പോസ്റ്റ് വരെ നിന്നൊരു വ്യക്തിയാണ് ഇന്ന് ഈ ഒരു വഴിയില്ലാതെ ഇവിടെ നിൽക്കുന്നത് പക്ഷേ
ഇത്രയും നല്ലൊരു പോസ്റ്റിലൊക്കെ ഇരുന്ന ആൾക്ക് ഇത്ര ഒരു അവസ്ഥ ഉണ്ടായിട്ടും ഒരു സാംസ്കാരിക നായകന്മാരോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോ എത്തി നോക്കുന്നില്ല എന്നുള്ളതും അല്ലെങ്കിൽ അതൊന്ന് പരിഹരിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതും വളരെയേറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാര്യത്തിന് കളക്ടർ അടുത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിനെ നടക്കാൻ വഴിയില്ല. അപ്പോൾ ഈ തൊടിയിൽ കൂടി കടന്നിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് അവർ മതിലൊക്കെ കെട്ടി. ഇപ്പോൾ മതിലൊക്കെ പൊളിച്ചിട്ടാണ് ആൾക്കാർ ചാടി കടന്ന് പോകുന്നത്. ഇപ്പോഴും കളക്ടറേറ്റിൽ നിന്ന് വന്നിരുന്നു, പക്ഷേ അവനെ പറഞ്ഞാൽ അതിനെ വഴിയില്ല എന്നാണ്. ഇപ്പോൾ ഡോക്ടർ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ആംബുലൻസ് വന്ന് ഇതിനെ മൂന്നാലാളെ കൂടി എടുത്തിട്ടൊക്കെ കൊണ്ടുപോകണം. തീരെ നടക്കാനില്ലാണ്ടായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായി. മറ്റത് അതിനങ്ങനെ ഞങ്ങൾ ചാടിക്കടന്നൊക്കെ പോയിരുന്നു, മരത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെ ചാടിക്കടന്ന് പോയിരുന്നു. പിന്നെ അവരുടെ വേസ്റ്റൊക്കെ പാടതേ കൂടി തന്നെ വരും, മുന്നിൽ കൂടി വഴിമുടക്കി മരങ്ങൾ വെട്ടിട്ട്. ഇപ്പോൾ നടക്കാൻ പറ്റില്ല തന്നെ. ഇപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഡോക്ടറെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് കൂലിക്കാർ വരും, എന്നിട്ട് ഏറ്റിക്കൊണ്ടും ആംബുലൻസിൽ വന്നിട്ട് ഏറ്റിട്ട് പോവുക. ഇതിലെ വഴിയില്ലാതെ അങ്ങനെ അങ്ങനെയാണ് പോയിരുന്നത്. ഇപ്പോൾ പോകാനായി വിവരം പഞ്ചായത്തിൽ വിവരം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അടുത്തന്നെ ശരിയാവും.